നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. ഗുജറാത്തിനെ ഇളക്കി മറിച്ച് ബിപോർ ജോയ് ചുഴലിക്കാറ്റ്. 15 നില കെട്ടിടങ്ങളും മറിച്ചിടാൻ ശേഷിയുള്ള സുനാമി വരുന്നു. ഇതിലും വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറബിക്കടലിൽ തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ബിപോർ ജോയ് ഗുജറാത്ത് തീരത്താണ് വീശിയടിച്ചത്. 500,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ അപകടങ്ങൾ ഒഴിവായി. ഗുജറാത്ത് തീരത്ത് ശക്തമായ തിരമാലകളാണ്. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. അടുത്ത 6 മാസത്തിനിടെ 8 ചുഴലിക്കാറ്റുകളാണ് ഇന്ത്യൻ തീരത്തേക്ക് എത്താൻ സാധ്യത എന്ന് ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചു. പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഗുജറാത്ത്, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭൂരിഭാഗം ചുഴലിക്കാറ്റുകളും ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിച്ച് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളെ ബാധിക്കുന്നവയാണ്. ചുഴലിക്കാറ്റുകൾ കുറച്ചു കാലങ്ങളായി ഗണ്യമായി വർദ്ധിച്ചതായി സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നു. അറബിക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റിൽ 5-ൽ 3 എണ്ണമെങ്കിലും കൊടുങ്കാറ്റായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 15 നില കെട്ടിടവും മറിച്ചിടാൻ ശേഷിയുള്ള സുനാമിയാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിലും വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ചില പഠനങ്ങൾ ഇത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവിടുന്നത്. 15 മില്യൺ വർഷം മുൻപുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇത്തരത്തിൽ അയഞ്ഞ ഭൂപാളികൾ രൂപപ്പെടുകയും അത് ദക്ഷിണ അമേരിക്ക, ന്യൂസിലാൻഡ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഭീമാകാരൻ സുനാമികൾക്ക് ഇടയാക്കിയെന്നുമാണ് വിവരം. ലോകമാകെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനലിൽ കഠിനമായ ഉഷ്ണതരംഗത്തിൽ പെട്ടിരിക്കുന്നതും ഇതേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷഫലമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ദക്ഷിണ മഹാസമുദ്രത്തിൻ്റെ അടിയിലെ മണ്ണുകൾ ഇടിയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വമ്പൻ സുനാമിക്ക് വഴിവെച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ഞായറാഴ്ചയോടെ കാലവർഷം സജീവമാവാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഞായറാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 19 എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അതുകൂടാതെ മലയോര പ്രദേശങ്ങളിൽ യാത്ര പോകുന്ന ആളുകൾ, മറ്റു വിനോദസഞ്ചാരികൾ എന്നിവരെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.